ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നരസിംഹസ്വാമിയെക്കുറിച്ചിടാമോ? സഹോദര, നരസിംഹസ്വാമിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണേ, കാരണം കൂടുതൽ അറിവുകളൊന്നുമില്ല എന്ന്. നരസിംഹസ്വാമിയെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും നരസിംഹസ്വാമിയെ? കാരണം പലരും വിചാരിച്ചിരിക്കുന്നത് രണ്ട് ദേവതമാരാണ് ഭഗവാന്റെ പൂർണ്ണാവതാരമെന്നാണ്. പരമേശ്വരനായ അല്ലെങ്കിൽ അപരബ്രഹ്മത്തിൻ്റെ ആ നാരായണൻ്റെ പൂർണ്ണാവതാരം ആരാണ് എന്ന് ചിന്തിച്ചാൽ പലരും ചിന്തിക്കും കൃഷ്ണനും രാമനുമാണ് എന്ന്. രാമന് ഭഗ ഐശ്വര്യങ്ങളിൽ ചില കുറവുകളുണ്ട്. മനുഷ്യനായി ഇരുന്നെങ്കിൽ മാത്രമേ രാവണനെ നിഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട്. അല്ലാതെ പൂർണ്ണാവതാരം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്ന് നമ്മൾ പറയുകയുള്ളു. എങ്കിൽ നരസിംഹസ്വാമി പൂർണ്ണാവതാരമാണെന്ന് എത്ര പേർക്കറിയാം? നരസിംഹസ്വാമി കൃഷ്ണനെ പോലെ തന്നെ പൂർണ്ണാവതാരമാണ്, അതുപോലെ തന്നെ 10 അവതാരങ്ങളിൽ ഏറ്റവും ശക്തനുമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ ഞാൻ നരസിംഹസ്വാമിയെക്കുറിച്ച് വീഡിയോ ഇടുമ്പോൾ പറയും, എല്ലാവർക്കും മന്ത്രങ്ങൾ പ്രയോഗിക്കാം, എല്ലാവർക്കും നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പവുമില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒരു തരത്തിലുള്ള കർമ്മ പ്രശ്നങ്ങളോ ഒന്നും വരില്ല, കർമ്മവിനകളോ ഒന്നും വന്നു ചേരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബലവും കിട്ടി. പക്ഷേ ഞാൻ അവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, എൻ്റെ ചാനലിൽ ഞാൻ ഒരു തരത്തിലുള്ള ദ്രോഹവും ഞാൻ വീഡിയോ അയച്ചു ചെയ്തിട്ടില്ല. സ്തംഭിപ്പിക്കാനുള്ള മന്ത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കാനുള്ള മന്ത്രം, അങ്ങനത്തെ ക്രൂര കൃത്യങ്ങളും ദൈവത്തിന് നിരക്കാഴുകയും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പ്രചരിപ്പിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഗൂഢതത്രം ചെയ്യുന്നവർക്ക് എന്ത് അനന്തരഫലമുണ്ടാകും, ഗൂഢതത്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രചരിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന നാളുകാർ രക്ഷപ്പെടും, ഇന്ന നാളുകാർ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വാരഫലങ്ങളോ ഒന്നും, നിങ്ങളെ ഒരു തെറ്റായ അറിവിലേക്ക് നയിക്കുന്ന ഒന്നും, അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒന്നും, ഈ ആളുകൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്, അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, വീഡിയോ ചെയ്തിട്ടില്ല. ആത്മീയമായി എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്നുള്ള ആ തത്വത്തിൽ അധിഷ്ഠിതമാക്കിയേ ഞാൻ എന്തും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ പോലൊരു ചാനൽ കാണണമെങ്കിൽ അത് എൻ്റെ ചാനലൊന്നും ആരും കാണില്ല കൂടുതലും, കാരണം ആത്മീയമായൊക്കെ ഉയരണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ നേരായ മാർഗത്തിൽ ഉയരണം എന്നും അത് നിലനിൽക്കണം എന്നുള്ള വിചാരമുള്ളവരും അതുപോലെ തന്നെ സ്നേഹനിധികളായിട്ടുള്ളവരും നല്ല മനസ്സുള്ളവരും മാത്രമേ എനിക്ക് എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറഞ്ഞ്. അതുകൊണ്ട് തന്നെ നല്ല ആളുകളാണ് ഇത് കാണുന്നത് എന്ന് വിചാരിച്ചാണ് ഞാൻ നരസിംഹസ്വാമിയുടെ മന്ത്രം എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. അതിലെല്ലാവരും എന്നോട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു, നല്ല രീതിയിൽ പറഞ്ഞു, നല്ല ഫലമുണ്ട് എന്ന്. പക്ഷേ അത് ഒന്ന് രണ്ട് പേര് പറഞ്ഞു, നരസിംഹസ്വാമിയെ വിളിച്ചതിന് ശേഷം എൻ്റെ ഭയം കൂടി, എനിക്ക് ദേഹവാസകലം വിറയ്ക്കുന്നു, എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ സത്യസന്ധമായി പറയണം, നിങ്ങൾ ആർക്കിട്ടേലും ഗൂഢതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെയേലും വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെയേലും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെയേലും അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പതുക്കെ പതുക്കെ അവർ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് നരസിംഹസ്വാമിയെ വിളിച്ചത് കൊണ്ട് പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ കൂട്ടരോട് ഞാനിത് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ മറ്റൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന്. മറ്റൊരാളെ ദ്രോഹിച്ച അസുരഗുണമുള്ള ഒരാൾ, സുഹൃത്തെ, ഞാൻ നിങ്ങളോട് ഒരു ദേഷ്യമുണ്ടായിട്ടല്ല പറയുന്നത്, അസുരഗുണമുണ്ടായ സുഹൃത്തെ, ദയവ് ചെയ്ത് നരസിംഹസ്വാമിയെ വിളിക്കരുത്. നിങ്ങൾക്ക് മറ്റു പലരെ വിളിക്കുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ആരെങ്കിലും എക്കാലത്തെങ്കിലും നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നരസിംഹസ്വാമിയെ വിളിക്കാൻ അനുവാദമില്ല. കാരണം നരസിംഹസ്വാമി സ്തംഭം പിളർന്നു വന്നപ്പോൾ ദേവന്മാരടക്കം ഓടി, ദേവന്മാർ അവിടെ കൂടി നിന്നിരുന്ന ദേവന്മാരുടെ അടക്കം ഓടി. ഹിരണ്യകശിപു എങ്ങോട്ടെന്നില്ലാതെ വല്ലാണ്ട് പേടിച്ചു. പല അസുരന്മാരും, രാവണനാകട്ടെ കംസനാകട്ടെ, രാമനെ കണ്ടപ്പോൾ പേടിച്ചിട്ടില്ല, കൃഷ്ണനെ കണ്ടപ്പോൾ പേടിച്ചിട്ടില്ല, പക്ഷെ നരസിംഹസ്വാമി അങ്ങനെയല്ല. കണ്ടപ്പോഴേ മനസ്സിലായി മരണമാണെന്ന്. ഹിരണ്യകശിപു അതിശക്തനാണ്, പക്ഷെ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ. ഓടി, എങ്ങോട്ട് പോകണമെന്നറിയില്ലാതെ ഓടി. അവസാനം ആ മാറി പുലർന്നപ്പോൾ ഭഗവാന്റെ ആ രുദ്രരൂപം കണ്ട് ദേവന്മാരും ഓടി. പക്ഷേ ആ സമയത്ത് പ്രഹ്ലാദൻ ഓടിയില്ല. കാരണം എന്താ? പ്രഹ്ലാദന് മൃഗഗുണമില്ല. മൃഗഗുണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മാംസത്തിന് വേണ്ടി കടിപിടി കൂടുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അപകടം പറ്റും, അയാൾക്ക് വേദനിക്കുമെന്നുള്ളൊരു, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലിരിക്കുന്നതും ഈശ്വര സത്യമാണെന്നുള്ളൊരു ബോധമില്ലാത്തവനാണ് മറ്റൊരാളെ ദ്രോഹിക്കുന്നത്. അങ്ങനൊരു ചിന്തയുള്ളതാണ് ഈ മൃഗഗുണമെന്ന് പറയുന്നത്. ഒരാൾ തോറ്റാലും ഞാൻ ജയിക്കണം, ഞാൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റവനും തോൽക്കണം, എൻ്റെ പോലെ തന്നെ തോൽക്കണം എന്നുള്ള മനസ്സുള്ളവർ, ഒരുത്തൻ വിജയിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തവർ, ഒരാൾ വിജയിക്കരുത്, എൻ്റെ ബന്ധുവാണെങ്കിലും എൻ്റെ സഹോദരനാണെങ്കിൽ പോലും വിജയിക്കരുത് എന്ന് ചിന്താഗതിയുള്ളതാണ് മൃഗഗുണമെന്ന് പറയുന്നത്. കാരണം അച്ഛനാരാണ് അമ്മയാരാണെന്നൊന്നും മൃഗങ്ങൾക്ക് തിരിച്ചറിയില്ല. മൃഗങ്ങൾക്ക് പോലും, മൃഗങ്ങൾക്കുള്ള വിവരം പോലും ഇല്ലാത്ത മനുഷ്യരുമുണ്ട്. അപ്പോൾ ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ബോധം പറയണമെങ്കിൽ, ഒരു ബോധം എന്ന് പറയുന്നത് ആ ബോധം മനുഷ്യർക്ക് മാത്രമുള്ളൂ. അതുകൊണ്ടാണ് ദൈവവുമായി അടുത്ത് നിൽക്കാൻ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു
സ്ഥലം എന്ന് പറയുന്നത്. മനുഷ്യരുടെ ആധാരങ്ങളാണെങ്കിലും മൂലാധാരമാണെങ്കിലും സഹസ്രാരമാണെങ്കിലും ഇതൊക്കെ ഉണർത്തിയെടുക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ, കാരണം ബോധമുള്ളതുകൊണ്ട്. അപ്പം ആ ബോധം എന്ന് പറയുന്നത് ഈ മൃഗത്തിൻ്റെ ആ ഒരു തത്വത്തെക്കാളും ഉയർന്ന തത്വമാണ്. ആ ഒരു തത്വമുള്ളത് കൊണ്ടാണ് പ്രഹ്ലാദൻ കുലുങ്ങാതെ നിന്നത്. കാരണം പ്രഹ്ലാദൻ ഒന്നിനോടും ദേഷ്യമില്ല, ഒരു അദ്വൈതിയായിരുന്നു പ്രഹ്ലാദൻ. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് സഹസ്ര ശീർഷ പുരുഷ, അതായത് നമ്മൾ പുരുഷ സൂക്തത്തിൽ പറയും എല്ലായിടത്തും മുഖമുള്ളവനാണ് ഭഗവാൻ, എല്ലായിടത്തും കണ്ണുകളുള്ളവനാണ് ഭഗവാൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞ ആളാണ് പ്രഹ്ലാദൻ. അതുകൊണ്ട് എല്ലായിടത്തും ഈ രക്തമായിട്ട് ഞാനിപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഈ ഉഗ്രമായി കാണുന്ന രൂപവും ദൈവം തന്നെ, ആ സൗമ്യമായി കാണുന്ന നാരായണനും ഭഗവാൻ തന്നെ, ഉഗ്രമായി ജ്വലിച്ചു നിൽക്കുന്നതും സൗമ്യമായി നിൽക്കുന്നതും ഇതിനിടയിലുള്ളതും എല്ലാം ദൈവം തന്നെ, എല്ലാം ദൈവം തന്നെ, ഈ ലോകം ജഗത് മൊത്തം ദൈവം തന്നെ. അതുകൊണ്ട് ഈ രക്തമൊന്നും ഞാൻ കണ്ടു ഭയക്കില്ല. ഇത് ഈ രക്തമെന്ന് പറയുന്നത് മായയും ദൈവത്താൽ സൃഷ്ടമാണ്. ഹിരണ്യകശിപുവിൻ്റെ മാറി വളർന്നപ്പോൾ രക്തം തീർച്ചല്ലേ, കുടൽമാല കണ്ടല്ലേ, പക്ഷെ പേടിച്ചില്ല. കാരണം എന്താ, ഇതെല്ലാം ദൈവം തന്നെ എന്നുള്ളൊരു ശുദ്ധബോധം. ഒന്നിനോടും പ്രഹ്ലാദൻ എന്ന് പറയുന്ന ആ മഹായോഗിക്ക് ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഒന്നിനോടും ഇത് നല്ലത് ഇത് ചീത്ത എന്നുള്ളൊരു ദ്വൈതഭാവമില്ല, അദ്വൈതിയാണ്. അപ്പോൾ ആ ഒരു മൃഗഗുണത്തിന് മുകളിൽ നിൽക്കുന്ന ആളാണ് പ്രഹ്ലാദൻ എന്നുള്ളത് കൊണ്ടാണ് നരസിംഹസ്വാമി അംഗീകരിക്കാനും നരസിംഹസ്വാമിയുടെ ആ ഉഗ്രരൂപം തന്നിലേക്ക് ഉണർത്തിയെടുക്കാനും, അല്ലെങ്കിൽ ആ ഭഗവാന്റെ മടിയിൽ പോയിരുന്ന് പൂമാല ആ പൂമാലയുമായി നിൽക്കുകയാണ്. ഭഗവാൻ ഈ ഹിരണ്യനെ നിഗ്രഹിക്കുമ്പോൾ പൂമാലയുമായി നിൽക്കുകയാണ്. ഉഗ്രരൂപമാണ്, പ്രചണ്ഡ രൂപമാണ്, കാളീദേവിയെക്കാളും ഉഗ്രമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു തലത്തിൽ നിൽക്കുന്ന നരസിംഹസ്വാമിയെ കണ്ടിട്ട് ഒരു തരത്തിലുള്ള ഭയവും കൂടാതെ ആ ഭക്തിയോടെ ആ ഭഗവാനെ കാണണമെങ്കിൽ ആ തലത്തിലുള്ളൊരു ഗുണം, ദേവഗുണം നമ്മളിലുണ്ടോ? അങ്ങനെയുള്ളവരാണ് എൻ്റെ ചാനൽ കാണുന്ന ഒരു 99% ആളുകളും. അതുകൊണ്ടാണ് ഞാൻ നരസിംഹസ്വാമി എല്ലാവർക്കും വിളിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ മോശം പ്രവർത്തികൾ ചെയ്തവരിത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം അസുരഗുണം പേടിക്കും. നരസിംഹസ്വാമിയുടെ കോപമടങ്ങാഞ്ഞിട്ട് ലോകത്തുള്ള എല്ലാ അസുരന്മാരെയും നിഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഭഗവാൻ ഇറങ്ങിയപ്പോഴാണ് ശരഭമൂർത്തി ആലിംഗനം ചെയ്ത്, അതും ശരഭമൂർത്തി ഒറ്റയ്ക്കല്ല, ആദ്യമേ വീരഭദ്രനെ കൊണ്ടുപോലും നടന്നില്ല, സാക്ഷാൽ ശിവഭഗവാൻ പോലും കൊണ്ടുപോലും ആദ്യമേ വീരഭദ്രനെ കൊണ്ടുപോലും നടന്നില്ല. അതിനുശേഷം പിന്നീട് പ്രത്യങ്കരാദേവിയെയും ശൂലിനീദേവിയെയും പിന്നെ സദാശിവനും ഒരുമിച്ച് വന്നപ്പോഴാണ് ആലിംഗനം ചെയ്ത് ഭഗവാനെ ഒന്ന് ശാന്തമാക്കിയത്. കാരണം ഭഗവാന്റെ ഉള്ളിൽ ശിവന്റെ തത്വവുമുണ്ട്, ബ്രഹ്മാവിന്റെ തത്വവുമുണ്ട്, വിഷ്ണുവിന്റെ തത്വവുമുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങളും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും മറ്റൊരാൾക്ക് വരുത്തി വെക്കാത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമായി പ്രഹ്ലാദന്റെ ഗുണമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായും നരസിംഹസ്വാമി ആരാധിക്കാം, ഒരു തെറ്റും ഇല്ല. എങ്കിൽ ആരെങ്കിലും ദ്രോഹിച്ചവരാണെങ്കിലോ, ആരെങ്കിലും ഒരു അസുരഗുണമുള്ളവരാണെങ്കിലോ, എനിക്ക് മറ്റവണ് തോൽക്കണം, എങ്കിലും ഞാൻ വിജയിക്കണം, അങ്ങനൊരു ചിന്തയുള്ളവരാണെങ്കിലോ, ഉറപ്പായും നരസിംഹസ്വാമിയുടെ അടുത്ത് പോലും നിങ്ങൾക്ക് നിൽക്കരുത്. നിങ്ങൾ പേടിക്കും. അതൊരു ഉപാസനയുടെ ഒരു മധ്യഘട്ടം എത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അസുര ഗുണം ഇങ്ങനെ വിറയ്ക്കും, പേടിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ചിദ്ധഭ്രമ പോലും സംഭവിക്കും. നരസിംഹസ്വാമിയെ വിളിക്കുമ്പോൾ, നരസിംഹസ്വാമി ലോകത്തിലെ ഏറ്റവും സൗമ്യമായ മൂർത്തിയാണ്, സമ്മതിച്ചിരിക്കുന്നു, വിളിച്ചാൽ വിളിപ്പുറത്താണ്. ഭക്തൻ ഒരു മന്ത്രത്തിൽ പിഴവ് വരുത്തിയെങ്കിലോ, അല്ലെങ്കിൽ ഭക്തൻ്റെ മനസ്സിലൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥന മുടങ്ങിയാലോ, ഇനി എന്തിനു പറയുന്നു നേരിട്ട്? നിങ്ങൾ നല്ല ശുദ്ധ മനസ്സുള്ളവരാണെങ്കിൽ നരസിംഹസ്വാമിയെ മുഖത്ത് നോക്കി, നരസിംഹസ്വാമിയുടെ ഫോട്ടോയിൽ നോക്കി, നരസിംഹസ്വാമിയെ രണ്ടു മൂന്ന് മോശം വാക്കുകൾ കൊണ്ടു പ്രയോഗിച്ചെങ്കിൽ പോലും ഭഗവാൻ ക്ഷമിക്കും. കാരണം എനിക്കിത് വേറൊരു ദൈവത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യം പറയാൻ പറ്റില്ല, കാരണം അനുഭവത്തിൽ വന്നതല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ക്ഷമിക്കും ഭഗവാൻ, എല്ലാം തരും. നിങ്ങൾ ഭഗവാനെ ഓർത്തില്ലെങ്കിൽ പോലും ഭഗവാൻ എല്ലാം തരും. സ്വന്തം മകൻ നമ്മൾ അച്ഛ എന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ നമ്മളെ എപ്പോഴും കാക്കില്ലേ? ഒന്ന് താഴെ വീണാലോ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ഛൻ ഓടിയെത്തില്ല, അച്ഛനെ അച്ഛാ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. മകന് പ്രശ്നമുണ്ടെങ്കിൽ അച്ഛനും വരണമെന്നറിയ, അതാണ് നരസിംഹസ്വാമിയുടെ തത്വം. എങ്കിൽ നരസിംഹസ്വാമിയിൽ അസുരഗുണമുള്ളവർ പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരാളെ ദ്രോഹിക്കാനായിട്ട് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ നരസിംഹം, ഇപ്പോൾ പലരും പറയും ഞങ്ങൾ ഈ പാതാള നരസിംഹത്തെയൊക്കെ വെച്ച് പ്രയോഗം നടത്താറുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതിനൊക്കെ വലിയ കർമ്മഫലമുണ്ട്. എങ്കിലും നരസിംഹസ്വാമിയുടെ മറ്റേത് രൂപം വിളിച്ചും നിങ്ങൾക്ക് ഒരു മനുഷ്യനെയും ദ്രോഹിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഉഗ്ര നരസിംഹം, ജ്വാല നരസിംഹം, ലക്ഷ്മി നരസിംഹം ഭഗവാനെ കൊണ്ടർത്തിയെടുത്ത് നിങ്ങളോട് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ നിങ്ങൾ ശിപ്പിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നശിച്ചു പോകത്തേ ഉള്ളൂ. അസുരഗുണം അതില്ലാതാക്കുക. ഹിരണ്യൻ എന്ന് പറയുന്ന അസുരൻ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ അസുരന്മാരെയും നിഗ്രഹിക്കണമെന്ന് തുനിഞ്ഞിറങ്ങിയ ആളാണ് നരസിംഹസ്വാമി. നിഗ്രഹിക്കാനുള്ള ശക്തിയുമുണ്ട്. ലോകത്ത് നരസിംഹസ്വാമിയെ അന്ന് ഇന്നിങ്ങനെ ആലിംഗനം ചെയ്ത് ശരഭമൂർത്തി അടക്കിയില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള അസുരനെയും ഇദ്ദേഹം നിഗ്രഹിച്ചാനെ. ഒരു അസുരൻ്റെ മകനായിട്ട് ജനിച്ചിട്ട് പോലും അസുരഗുണമില്ലാത്തത് കൊണ്ടാണ് പ്രഹ്ലാദന് നരസിംഹസ്വാമിയെ കാണാൻ സാധിച്ചത്. അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കിയിരിക്കാം. പ്രഹ്ലാദൻ്റെ ഗുണമുള്ളവരാണെങ്കിൽ ധൈര്യമായി നരസിംഹസ്വാമിയെ വിളിക്കാം. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ദ്രോഹം മറ്റൊരാളെയോട്, എന്തെങ്കിലും തരത്തിലുള്ള അസുരഗുണം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ സുഹൃത്തെ ചിന്തിക്കുക പോലും ചെയ്യരുത്.
ഇനി നരസിംഹസ്വാമിയെ വിളിച്ചാൽ ആദ്യം കിട്ടുന്ന എന്താണ്? എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നുമുള്ള എന്നേക്കുമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടും. ഇനി ഞാൻ പറയുന്നത് നരസിംഹസ്വാമിയെ വിളിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീർന്നു, ഇനി ഗുണങ്ങളിലേക്ക് കിടക്കാം. നരസിംഹസ്വാമിയെ വിളിച്ചാൽ ഒന്നാമത് കിട്ടുന്ന ഇതാണ്, എല്ലാ തരത്തിലുള്ള ശത്രുബാധാ ദോഷങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള കടബാധിതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള നിത്യമായിട്ടുള്ള പരിഹാരം. അത് കോടീശ്വരനാകുന്നതൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെ ഋണം, അതായത് കടം മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുനാശം. നിങ്ങൾക്ക് എത്ര വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രിക തന്ത്ര രീതികൾ വെച്ച് നിങ്ങളെ ആഭിചാരത്തിൽപ്പെടുത്താൻ നോക്കി, നിങ്ങൾ രക്ഷപ്പെടും നരസിംഹ ഭക്തരാണെങ്കിൽ. ഒരു സംശയവും വേണ്ട, കാളീദേവിയുടെ ഭക്തരായിട്ടുള്ള കാപാലികർ ആദിശങ്കരാചാര്യരെ നിഗ്രഹിക്കാനായി, അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദനം നടത്തി ബലി കൊടുക്കാനായി കൊണ്ടുപോയി. എന്താണ് സംഭവിച്ചത്? പത്മപാദൻ എന്ന് പറയുന്ന ആ മഹാഋഷി, നരസിംഹ ഭഗവാന്റെ മഹാസിദ്ധനായിട്ടുള്ള, ഭഗവാന്റെ സിദ്ധി കിട്ടിയിട്ടുള്ള ആ പത്മപാദൻ എന്ന് പറയുന്ന ആദിശങ്കരാചാര്യരുടെ ശിഷ്യൻ വന്ന് ഈ കാപാലികരിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഈ കാപാലികരെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മന്ത്രസിദ്ധിയും ശക്തിയുള്ളവരാണ്. ഈ കാപാലികരിൽ നിന്ന് രക്ഷിച്ച് കാളീദേവിക്ക്, കാളീദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ കാളീദേവിയുടെ ഭക്തരുടെ കഴുത്തറുത്താണ് പത്മപാദർ വന്നത്. കാരണം നരസിംഹസ്വാമി മുന്നിൽ നിന്ന കാളീദേവിക്കെന്നല്ല, ലോകത്ത് ഒരു ദേവിമാർക്കും ദേവന്മാർക്കും എന്തിനേർപ്പെടുന്നു, ശിവഭഗവാന് പോലും നിങ്ങളെ ദ്രോഹിക്കാൻ സാധിക്കില്ല. ആ കാര്യത്തിൽ നരസിംഹസ്വാമി ശക്തനാണ്. നരസിംഹസ്വാമിയാണ് നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെങ്കിൽ ഉറപ്പായിട്ടും ഒരു തരത്തിലുള്ള ശത്രുബാധാ ദോഷങ്ങളും കടങ്ങളും നിങ്ങളിൽ ഉണ്ടാകില്ല, എല്ലാ തരത്തിലും മോചനം കിട്ടും. രണ്ടാമത് പിതാവിൻ്റെ വാത്സല്യം. ഇതൊരു ഗുണമാണോ? 100% ഗുണമാണ്. ലോകത്ത് കാളീദേവിക്ക് അമ്മയുടെ ഗുണമുണ്ട്, മമതയുണ്ട് നമ്മളോടെല്ലാം, അമ്മയെന്ന് വിളിക്കാം. പക്ഷേ നമ്മൾ ശിവഭഗവാൻ അച്ഛൻ എന്ന് വിളിക്കാമെങ്കിലും ഭഗവാൻ കുറച്ചുകൂടെ മായ അതീതനായതുകൊണ്ട് അത്രയ്ക്ക് സ്നേഹം പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടോ എന്ന് സംശയമാണ്. എങ്കിലും ഭഗവാൻ ആത്മീയമായി ഉണർന്നു നിൽക്കുന്ന ഒരാൾക്ക് എന്നും അച്ഛൻ തന്നെയാണ് ശിവഭഗവാൻ. ഒരു സംശയമില്ല, ഏറ്റവും സ്നേഹനിധിയായ അച്ഛനാണ് ശിവഭഗവാൻ. പക്ഷെ ആത്മീയമായി ഇച്ചിരി താഴ്ന്നു നിൽക്കുന്ന ആളുകൾക്ക് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വരും. അമ്മയപ്പൻ പാദം എന്നൊക്കെ നമ്മൾ സിദ്ധന്മാരൊക്കെ പറയും അല്ലേ. കാരണം അമ്മയും അച്ഛനുമായിട്ടാണ് ശിവഭഗവാനും ദേവിനെയും കാണുന്നത്. കാരണം സിദ്ധന്മാർക്ക് അമ്മയും അച്ഛനുമാണ്. എങ്കിൽ സാധാരണപ്പെട്ടവർക്കും ഏത് തരത്തിൽ ജീവിക്കുന്നവർക്കും അച്ഛ എന്ന് വിളിക്കാൻ, ധൈര്യത്തോടെ വിളിക്കാൻ പറ്റുന്ന നരസിംഹസ്വാമിയാണ്. കാരണം നരസിംഹസ്വാമി അച്ഛ എന്ന് വിളിക്കാറുള്ളൂ. നരസിംഹ ഭക്തർ അറിഞ്ഞോ അറിയാതെയോ, ഇപ്പോൾ നരസിംഹസ്വാമിയുടെ പ്രപത്യ മന്ത്രങ്ങളുണ്ട്, അതിൽ പറയുന്നുണ്ട് മാതാ നരസിംഹ പിതാ നരസിംഹ. അപ്പോൾ ഇതൊന്നും അറിയത്തില്ലാതെ തന്നെ പല ആളുകളും നരസിംഹസ്വാമിയെ അച്ഛ എന്ന വിളിക്കാറ്. അവർക്കറിയില്ല നരസിംഹസ്വാമി അച്ഛൻ്റെ ഗുണമാണ്, പിതാവിൻ്റെ സ്ഥാനമാണ് എന്നൊന്നും അറിയത്തില്ല. പിതാവിൻ്റെ സ്ഥാനത്താണ് നരസിംഹസ്വാമിയുടെ ആ ദേവതാ ചൈതന്യം ഉള്ളത്. പക്ഷെ അത് അറിയത്തില്ലാഞ്ഞിട്ട് കൂടിയും നരസിംഹസ്വാമിയെ വിളിക്കാൻ തുടങ്ങിയ ഒരു 2-3 വർഷത്തിന് ശേഷമെങ്കിലും, അല്ലെങ്കിൽ ഒരു 2-3 മാസത്തിന് ശേഷമെങ്കിലും നിങ്ങൾ പിന്നീട് നരസിംഹസ്വാമി എന്നല്ല അച്ഛ എന്ന് വിളിക്കുള്ളൂ. അച്ഛ എൻ്റെ അച്ഛ ഇത് നടത്തിത്തരണേ, നരസിംഹസ്വാമി എനിക്ക് നടത്തിത്തരണേ എന്നല്ല, അച്ഛ ഞാൻ ഇന്ന വഴിക്ക് ഇറങ്ങും, എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ, ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്ന അച്ഛ സമർപ്പിക്കുന്നു, അച്ഛ 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 എന്ന് വിളിക്കുള്ളൂ. അമ്മയെന്ന് വിളിക്കില്ല, നമ്മൾ ദേവീനെ കാളി എന്ന് വിളിക്കാറില്ല, കാളീദേവി എന്നല്ല അമ്മയെ ദേവി എന്ന് വിളിക്കാറ്, കാളീദേവി എന്ന് വിളിക്കാറില്ല. അതുപോലെ അച്ഛ എന്ന് വിളിക്കാറുള്ളൂ. നരസിംഹസ്വാമി എന്ന് പിന്നെ ഉപയോഗിക്കാറില്ല, അച്ഛ ദേവ എന്നല്ല അച്ഛ മാത്രമേ വിളിക്കാറുള്ളൂ. ആ ഒരു അച്ഛൻ എന്നുള്ള ഭാവം, കാരണം ഹിരണ്യകശിപു എന്ന് പറയുന്ന സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ടു നിന്ന പ്രഹ്ലാദൻ്റെ മുന്നിലേക്ക് സ്വന്തം പിതാവിൻ്റെ രൂപത്തിൽ വന്ന ആളാണ് നരസിംഹസ്വാമി. അപ്പോൾ പിതാവിൻ്റെ വാത്സല്യമാണ് അവിടെ പ്രഹ്ലാദന് നരസിംഹസ്വാമി കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഭഗവാന്റെ സ്ഥലം മനസ്സിലാക്കണം, സ്വന്തം ഭക്തന് അച്ഛൻ്റെ സ്ഥാനത്താണ് നരസിംഹസ്വാമി. അപ്പോൾ ഇത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണമാണ്. രണ്ടാമത്തെ ഗുണം എന്ന് ഞാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുണമാണ്, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇതിൽ നിന്നും സംരക്ഷണം. ആ നിർഗുണ നിരാകാരമായ സഹസ്രശീർഷ പുരുഷാഹ എന്ന് പറയുന്ന എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭാവം, ഒരു രൂപം സ്വീകരിച്ചപ്പോൾ നരസിംഹമായപ്പോൾ അച്ഛനാണ്. ഇനി മൂന്നാമത് എന്താണ്? നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കർമ്മഭാരങ്ങളെയും എരിച്ചു കളയും. ഭഗവാൻ അഗ്നി തത്വമാണ്, ഉഗ്രതത്വമാണ്, രുദ്രതത്വമാണ്. സാധാരണ വിഷ്ണു ഭഗവാൻ ഒരു രൂപം സ്വീകരിച്ച ജലതത്വമോ അല്ലെങ്കിൽ ഒരു ചന്ദ്രതത്വമോ ഒക്കെയാണ് കൂടി നിൽക്കുന്നത്. ജലതത്വം എന്ന് പറഞ്ഞാൽ ദേവീ തത്വമാണ്. ഇപ്പോൾ കൃഷ്ണനിലൊക്കെ ഒരു ജലതത്വമാണ്, എന്നാൽ വിരാട്ടരൂപനായിട്ടുള്ള കൃഷ്ണനുണ്ടല്ലോ യുദ്ധക്കളത്തിലുള്ള, ആ കൃഷ്ണൻ എന്ന് പറയുന്നത് അഗ്നിതത്വമാണ്, രുദ്രനാണ്. എങ്കിൽ ആ രുദ്രാംശം ഏറ്റവും കൂടുതലുള്ള അവതാരം നരസിംഹസ്വാമിയാണ്. രുദ്രം എന്ന് പറയാൻ എന്താണ്? എല്ലാ കർമ്മഭാരത്തെയും നമ്മൾ എന്തിനേയും എരിച്ചു കളയുന്നത് എങ്ങനെയാണ്? അഗ്നി കൊണ്ടാണ്. അപ്പോൾ അഗ്നിതത്വം എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മഭാരത്തെയും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും എരിച്ചു കളയാൻ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് 36 വയസ്സ് വരെ ജീവനം കാണുള്ളൂ, ഇയാൾ 36 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നരസിംഹ ഭക്തരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു 100 വയസ്സിൽ ജീവിച്ചിരിക്കും, എന്നും നരസിംഹ മന്ത്രമൊക്കെ ജീവിച്ചിരിക്കുകയാണ്. കാരണം എല്ലാ തരത്തിലുള്ള അപമൃത്യുക്കളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ മൃത്യുഞ്ജയ മന്ത്രത്തിനും ഉഗ്രംഭീരം എന്ന് പറഞ്ഞ മഹാമന്ത്രത്തിനും സാധിക്കും. മന്ത്രരാജമെന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ അത്രയ്ക്ക് ഉഗ്രതയും തീക്ഷ്ണതയും അതുപോലെ ഭക്തനെ ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കാനും സാധിക്കുന്ന ഭഗവാനാണ് നരസിംഹസ്വാമി. ഇനി ഭഗവാനെ വിളിച്ചാൽ കിട്ടുന്ന നാലാമത്തെ കാര്യം എന്താണ്? കർമ്മഭാരം ഒഴിഞ്ഞാൽ പിന്നെ എന്താണ്? മോക്ഷം. മോക്ഷം കിട്ടും.
നമ്മൾ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അനുഭവിക്കും, സുഖഭോഗങ്ങളും അനുഭവിക്കും. അതിനുശേഷം മുക്തിയും കിട്ടും. നരസിംഹസ്വാമിക്കാണ് ഏറ്റവും കൂടുതൽ മുക്തി, കാരണം പരാവാസുദേവൻ്റെ രൂപമായി നമ്മൾ കൽപ്പിക്കാറുള്ള ദേവൻ. പരാവാസുദേവൻ ആരാണ്? പരാ ബ്രഹ്മമാണ്. അപ്പോൾ പരബ്രഹ്മവും പരാവാസുദേവനും എന്താണെന്ന് ഒന്ന് പറയാം. പലരും വിചാരിക്കും നാരായണ എന്ന് വിളിച്ചാൽ അതാണ് പരബ്രഹ്മ തലം. അല്ല, സദാശിവൻ അല്ലെങ്കിൽ നാരായണ എന്ന് വിളിക്കുമ്പോൾ അതൊരു മിഡിൽ റേഞ്ചാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം നൽകുന്ന ഒരു സ്ഥിതിയാണ് ഈ നാരായണൻ അല്ലെങ്കിൽ സദാശിവൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന ശക്തി. എന്നാൽ അതിനുമപ്പുറം ഉള്ള ഭാവങ്ങളാണ് ഈ ഭഗവാന്റെ ഈ ബിന്ദുനാഥം, അതിനെല്ലാം മുകളിലുള്ള അഭാവമാണ് ഈ പരബ്രഹ്മ തത്വം. അപ്പോൾ നാരായണൻ്റെ പരബ്രഹ്മ തത്വമാണ് പരനാരായണ എന്ന്, അല്ലെങ്കിൽ പര വിഷ്ണു എന്ന് വിളിക്കും, പരാവാസുദേവൻ എന്ന് വിളിക്കും. ആ പരാവാസുദേവനാണ് നരസിംഹസ്വാമി. നരസിംഹ തപന്യ ഉപനിഷത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അതാണ് നരസിംഹസ്വാമി. കാരണം മറ്റ് ദേവതാ സ്വരൂപങ്ങളിൽ നിന്ന് കൃഷ്ണനെയും നരസിംഹസ്വാമിയും വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ആ പരബ്രഹ്മമായിട്ടുള്ള നരസിംഹസ്വാമിക്കാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മോക്ഷം കനിഞ്ഞേകാൻ. അതായത് നമ്മൾ ഈ പറയുന്ന അവതാരങ്ങൾക്കെല്ലാം മുകളിൽ നിൽക്കുന്ന രണ്ട് ശക്തികളാണ് കൃഷ്ണനും നരസിംഹസ്വാമിയും. അതുകൊണ്ട് തന്നെ കൃഷ്ണ ഭഗവാനെ വിളിച്ചാലും നരസിംഹസ്വാമിയെ വിളിച്ചാലും നമുക്ക് പെട്ടെന്ന് എല്ലാ തരത്തിലുള്ള, പിന്നെ വേറൊരു കാര്യം, കൃഷ്ണ ഭഗവാനിൽ നിന്ന് പോലും നരസിംഹസ്വാമിയെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രുദ്രാംശമുണ്ട്, ശിവാംശമുണ്ട്. പക്ഷേ നരസിംഹസ്വാമിയെ വിളിക്കുന്നത് സമ്പത്ത് നേടാനല്ല. പലരും ചിന്തിക്കും സമ്പത്താണ്, ഐ സമ്പത്തോ ഐശ്വര്യം നേടിയാലാണ് ഞാൻ ജീവിതത്തിൽ എന്തും ആകുള്ളൂ എന്ന് വിചാരിച്ചാൽ അതല്ല. നരസിംഹസ്വാമി എന്ന് പറയാൻ മോക്ഷത്തിന് ഏറ്റവും, അതാണ് യോഗ നരസിംഹം എന്ന ഭാവമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു അവതാരത്തിനും, ഭഗവാന്റെ ഒരു അവതാരത്തിനും നമ്മൾ ഇത്ര അധികം ഭാവങ്ങൾ കണ്ടിട്ടില്ല. കൃഷ്ണന് യോഗ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഭാവമുണ്ടോ? അല്ലെങ്കിൽ ജ്വാലാകൃഷ്ണ അല്ല, ഇത് ഉഗ്ര നരസിംഹമുണ്ട്, ജ്വാലാ നരസിംഹമുണ്ട്, കാലാഞ്ച നരസിംഹമുണ്ട്, ലക്ഷ്മി നരസിംഹമുണ്ട്, അതുപോലെ യോഗ നരസിംഹമുണ്ട്. അങ്ങനെ നമുക്ക് അഹോബലത്ത് ചെന്നാൽ അറിയാം എത്രത്തോളം നരസിംഹം രൂപമുണ്ട്. അഹോബലം ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണം. ഒരു ഉൾവനത്തിലിരിക്കുന്ന ക്ഷേത്രമാണ്, വലിയ ആഡംബരമൊന്നുമില്ല, നമ്മൾ തിരുപ്പതി പോലെ. പക്ഷെ പോയാൽ നിങ്ങൾ പോയ കാര്യം മറക്കില്ല. എന്തൊരു അനുഭൂതിയാണ്! ഞാൻ ഇന്നേ വരെ പോയിട്ടുള്ളതിൽ ഏറ്റവും വലിയ അനുഭൂതി എനിക്ക് ലഭിച്ചിട്ടുള്ളത് അഹോബലമാണ്. അങ്ങനെയാണ് ഞാൻ നരസിംഹഭക്തനായി പോയി മാറുന്നത്. അതിനു മുമ്പ് സ്വാമിയുടെ ഒരു സ്നേഹ ആശ്വസുകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നരസിംഹസ്വാമിയുടെ ആ തലത്തിൽ നിന്ന് താഴോട്ട് ചിന്തിക്കില്ല എന്നുള്ളതാണ്. എങ്കിലും എനിക്ക് ഇപ്പോഴും ഒരു സങ്കടമുള്ളത്, അഹോബലത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും എനിക്ക് ദർശിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ലക്ഷ്മി നരസിംഹം എന്ന ഭാവം മാത്രമേ, നിങ്ങൾ അഹോബലം ഒന്ന് പോയി സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ്. ആന്ധ്രാപ്രദേശിലാണ് അഹോബലം. ഒന്ന് പോയി സന്ദർശിക്കേണ്ട ഏറ്റവും നല്ലൊരു മഹത്തായൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഭഗവാനെ നല്ല ശുദ്ധ മനസ്സോടെ വിളിക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉത്തമമായൊരു വ്യാഴാഴ്ച കണ്ടതിന് ശേഷം ഭഗവാനെ ധൈര്യമായി സ്മരിക്കാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. ഒരു കാര്യം മറക്കരുത്, ഒരാൾക്കും ദ്രോഹം വിചാരിക്കരുത്. അതൊരു ഫിലോസഫിക്കലി ഞാൻ പറയുന്നതല്ല, ഒരാൾക്കും ദ്രോഹം വിചാരിക്കരുതെന്ന്. ഓരോ മൂർത്തികൾക്കും ഓരോരോ കാര്യങ്ങളുണ്ട്. മറ്റു മൂർത്തികളെ വിളിക്കുമ്പോൾ നിങ്ങൾ ദ്രോഹം വിചാരിച്ചാലും കുഴപ്പമില്ലായിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷേ നരസിംഹസ്വാമിയെ വിളിക്കുമ്പോൾ ദ്രോഹം വിചാരിക്കാൻ പാടില്ല. നിങ്ങളെ ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്താൽ, ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢതത്രമൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ മാറ്റിത്തരും. അത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്ന് ആവശ്യമില്ല, ഭഗവാൻ മാറ്റിത്തരും. എങ്കിൽ അയാൾ നശിച്ചു പോകണമേ, അല്ലെങ്കിൽ അയാൾ ചെയ്തതിനേക്കാളും കൂടുതൽ വരണമേ. ഭഗവാൻ അറിയാം എന്ത് ചെയ്യണം ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ അടിമയല്ല ഭഗവാൻ. അടിമാഭാവത്തിൽ അല്ലെങ്കിൽ ഒരു മന്ത്രമൂർത്തിയായിട്ടൊന്നും സേവിക്കാൻ പറ്റിയ ആളല്ല നരസിംഹസ്വാമി. ചിലരൊക്കെ മന്ത്രമൂർത്തികളെ വിളിക്കുന്ന പോലെ, ഈയിടെ എന്നോട് ഒരാൾ പറഞ്ഞു നരസിംഹസ്വാമിയെ വെച്ച് ഞാനങ്ങ് തീർത്ത് കളയുന്നു. ആര് തീർത്ത് കളയും? നരസിംഹസ്വാമി ആര്? നിങ്ങളുടെ അടിമയോ? പരബ്രഹ്മസ്വരൂപനായി നിൽക്കുന്ന ഭഗവാനെ നിങ്ങൾ വിളിച്ച് പല കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുമോ? ഇതൊക്കെ എന്ത് വിഡംബനമായിട്ടുള്ള കാര്യങ്ങളാണ്! ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സനാതനധർമ്മത്തിൻ്റെ മഹത്വം ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ശുദ്ധമായ, എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം സ്നേഹനിധികളാണ്, എല്ലാ തരത്തിലുള്ള സ്നേഹവും വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്. അതെൻ്റെ ഡിസ്ലൈക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എനിക്കൊരു 200 ലൈക്കൊക്കെ കിട്ടുമ്പോൾ ഒരു ഡിസ്ലൈക്ക് വരാറുള്ളൂ, വെറും ഒരു ഡിസ്ലൈക്ക്. അപ്പോൾ അത് മറ്റ് യൂട്യൂബേഴ്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ കുറവാണ്. കാരണം എന്താ, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോസിറ്റിവിറ്റിയാണ് പറയാറുള്ളൂ. കുശുംബോ കുന്നായ്മ, അല്ലെങ്കിൽ മറ്റൊരാളെ ദ്രോഹിക്കുന്ന എങ്ങനെ, എങ്ങനെ ഗൂഢോത്രം വെച്ച് മറ്റൊരാളെ നശിപ്പിക്കണം, ഇതുപോലുള്ള വിഡംബരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല, ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നവരും നല്ലവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ.